1908 സെപ്റ്റംബർ അമേരിക്കയിലെ പത്രങ്ങളിലും മാസികകളിലും ഒരു പരസ്യം പ്രത്യക്ഷപ്പെട്ടു. ഒരു പുതിയ കാറിന്റെ പരസ്യം. കരുത്തുറ്റത്, വേഗമേറിയത്, കൂടുതൽ നിലനിൽക്കുന്നത് എന്നായിരുന്നു പരസ്യത്തിന്റെ തലവാചകം. കാണാൻ സുന്ദരൻ, ഉപയോഗക്ഷമതയിൽ മുമ്പൻ, അങ്ങനെ കാറിന്റെ വിശേഷണങ്ങൾ നീളുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതിലും നല്ലൊരു കാറില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല എന്ന മട്ടിലൊരു പരസ്യം. വിലയോ $850 മാത്രം. അന്നത്തെ ഏറ്റവും വില കുറഞ്ഞ കാറിനേക്കാൾ വളരെ കുറഞ്ഞ വിലയായിരുന്നു അത്. അന്നുണ്ടായിരുന്ന എല്ലാ കാറിലുമുള്ളതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളും. പലരും ഈ പരസ്യം വിശ്വസിച്ചില്ല. അങ്ങനെയൊരു കാറുണ്ടാക്കാൻ പറ്റില്ലെന്ന് കരുതിയവർ പോലും ഉണ്ടായിരുന്നു അമേരിക്കയിൽ. പക്ഷേ ആ അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്തു. അതാണ് ഹെൻറി ഫോർഡിന്റെ മോഡൽ ടി എന്ന കാർ. 5 പേർക്ക് യാത്ര ചെയ്യാവുന്ന 20 കുതിരശക്തിയുള്ള ആ കാറ് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. വ്യവസായ വളർച്ചയിലേക്കുള്ള അമേരിക്കയുടെ കുതിപ്പിലെ നാഴികക്കല്ല്. ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി ഒരുപാട് രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന വ്യവസായ സാമ്രാജ്യം വളർത്തിയെടുത്ത ഹെൻറി ഫോർഡിന്റെ കഥ അത് വല്ലാത്തൊരു കഥ തന്നെയാണ്. 1863 ജൂലൈ 30 ഹെൻറി ഫോർഡിന്റെ ജനനം. മിഷിഗനടുത്ത് ഗ്രീൻഫീൽഡ് എന്ന ഗ്രാമത്തിൽ. കർഷകനായ വില്യം ഫോർഡിന്റെയും മേരിയുടെയും 6 മക്കളിൽ മൂത്തവനായിരുന്നു ഹെൻറി. 20 വർഷം മുമ്പ് അയർലാൻഡിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയതായിരുന്നു അവരുടെ കുടുംബം. നാടുവിട്ട് താമസിക്കേണ്ടി വരുന്ന എല്ലാവരെയും പോലെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു ആദ്യകാലം. പക്ഷേ കഠിനാധ്വാനിയായിരുന്നു വില്യം ഫോർഡ്. അതുകൊണ്ട് തന്നെ മിഷിഗനിലെ ഏതൊരു കർഷകനേക്കാളും അദ്ദേഹം വിജയം കൊയ്തു. അവരുടെ ജീവിതം നല്ല നിലയിലാവുകയും ചെയ്തു. 5 വയസ്സുള്ളപ്പോഴാണ് ഹെൻറിയെ സ്കൂളിൽ ചേർത്തത്. ഒരു ഗ്രാമീണ സ്കൂൾ, കുറച്ച് ദൂരെയായിരുന്നു അത്. നടന്നാണ് സ്കൂളിലേക്കുള്ള യാത്ര. ഹെൻറിയെ തന്നെ പോലെ ഒരു കൃഷിക്കാരനാക്കണമെന്നായിരുന്നു വില്യമിന്റെ ആഗ്രഹം. പക്ഷേ ഹെൻറിക്ക് പ്രിയം യന്ത്രങ്ങളിലായിരുന്നു. കൃഷിയോട് പിണക്കമൊന്നുമില്ലെന്ന് മാത്രം. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഹെൻറിയുടെ ശ്രദ്ധ വാച്ചുകളിലായിരുന്നു. അതിന്റെ സൂചികളുടെ നടത്തവും പൽചക്രങ്ങളുടെ തൊട്ടുതൊട്ടുള്ള കറങ്ങലുമൊക്കെ ഹെൻറി താല്പര്യത്തോടെ കണ്ടിരുന്നു. നാഴികമണികളും വാച്ചും അഴിച്ചു നന്നാക്കാൻ ഹെൻറി പെട്ടെന്ന് പഠിച്ചു. അതിനാവശ്യമായ ഉപകരണങ്ങളും ആ ബാലൻ സ്വയം ഉണ്ടാക്കി. ആണി അടിച്ചു പരത്തി സ്ക്രൂ ഡ്രൈവർ ഉണ്ടാക്കി. തയ്യൽ യന്ത്രത്തിന്റെ സൂചി തല്ലിപ്പരത്തി ഒരു കൊച്ചു സ്ക്രൂ ഡ്രൈവറും. ചവണയുണ്ടാക്കിയത് പഴയ വാച്ചിന്റെ സ്പ്രിങ് വളച്ചാണ്. കൂട്ടുകാരുടെ വാച്ചിലാണ് ഹെൻറി അഭ്യാസം തുടങ്ങിയത്. സ്കൂൾ സമയത്ത് കൂട്ടുകാരന്റെ വാച്ച് നന്നാക്കിയതിന് ഒരിക്കൽ ശിക്ഷയും കിട്ടി. ഹെൻറിയുടെ വാച്ചു നന്നാക്കൽ ഗ്രാമത്തിൽ പ്രശസ്തി നേടി. അയൽക്കാരിൽ പലരും കേടായ വാച്ചുകളുമായി അവനെ സമീപിക്കുവാനും തുടങ്ങി. എന്നാൽ വാച്ച് നന്നാക്കാൻ ഹെൻറി പണം വാങ്ങിയിരുന്നില്ല. അത് ഹെൻറിയുടെ അച്ഛന് ഇഷ്ടമായില്ല. ചെയ്യുന്ന ജോലിക്ക് കൂലി വേണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഒടുവിൽ വാച്ച് നന്നാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ നഗരത്തിൽ പോകുന്നത് വില്യം വിലക്കി. കൊച്ചു ഹെൻറി വീട്ടിൽ സ്വന്തമായി ഒരു പണിപ്പുര സ്ഥാപിച്ചിരുന്നു. കയ്യിൽ കിട്ടിയ ഇരുമ്പ് കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും നട്ടും ബോൾട്ടുമെല്ലാം പണിപ്പുരയിൽ ശേഖരിച്ചു. സ്വന്തം പണിയായുധങ്ങൾ ഉണ്ടാക്കാനും യന്ത്രങ്ങളുടെ കേടായ ഭാഗങ്ങൾ ഉണ്ടാക്കാനും ഇവ ഉപയോഗിച്ചു. കൃഷിക്ക് വേണ്ട പണിയായുധങ്ങളും മറ്റ് യന്ത്രങ്ങളും കേടുവന്നാൽ ഹെൻറി തന്നെ നന്നാക്കുമെന്നായി. കൂടാതെ ആവശ്യത്തിനനുസരിച്ച് പുതിയ യന്ത്രഭാഗങ്ങൾ നിർമ്മിക്കാനും ആ കൊച്ചുമിടുക്കൻ റെഡിയായിരുന്നു. യന്ത്രങ്ങളോടുള്ള ഹെൻറി കാണിക്കുന്ന അമിത താല്പര്യം അച്ഛൻ വില്യമിന് ഇഷ്ടമായിരുന്നില്ല. മകൻ തന്റെ പാത പിന്തുടർന്ന് കൃഷിക്കാരനാകണമെന്നായിരുന്നു വില്യമിന്റെ ആഗ്രഹം. പക്ഷേ ഹെൻറിക്ക് യന്ത്രങ്ങളോടുള്ള താല്പര്യം അടക്കി വയ്ക്കാനായില്ല. ഇക്കാര്യത്തിൽ അച്ഛനും മകനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും കൂടിക്കൂടി വന്നു. അച്ഛനെക്കാളേറെ അമ്മ മേരിയായിരുന്നു ഹെൻറിയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തിയത്. വീട്ടിൽ ഹെൻറി ഉൾപ്പെടെ 6 കുട്ടികളെയും വീടിന്റെ കാര്യവും കൃത്യമായി നോക്കിയിരുന്നത് മേരിയായിരുന്നു. ഒപ്പം വില്യമിനെ കൃഷിയിൽ സഹായിക്കാനും അവർ സമയം കണ്ടെത്തി. 1876 ഹെൻറിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് നേരിട്ട വർഷമായിരുന്നു. അമ്മ മരിച്ചു. അതോടെ കൃഷിഭൂമിയും നോക്കി അച്ഛന്റെ കൂടെ നിൽക്കാനുള്ള അവസാനത്തെ താല്പര്യവും ഹെൻറിക്ക് നഷ്ടമായി. ഒരു ദിവസം ഹെൻറി ആരോടും പറയാതെ വീട് വിട്ടിറങ്ങി. ആ 16-കാരന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് $5 മാത്രമായിരുന്നു. ഡിട്രോയിറ്റ് നഗരത്തിലെത്തിയ ഹെൻറി ഒരു ആഭ്യന്തര കമ്പനിയിൽ ജോലി നേടി.
ആഴ്ചയിൽ $2 ശമ്പളം. ഇങ്ങനെ തട്ടിമുട്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛന്റെ കത്ത് ഹെൻറിയെ തേടിയെത്തി. ആരോഗ്യം മോശമാകുന്നുവെന്നും മകന്റെ സഹായം ആവശ്യമാണെന്നുമായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. ഹെൻറി മറ്റൊന്നും ആലോചിച്ചില്ല, ജോലി ഉപേക്ഷിച്ച് വീട്ടിലേക്ക് തിരിച്ചു. നാട്ടിലെത്തിയ ഹെൻറി അച്ഛനെ സഹായിക്കാനായി കൃഷിപ്പണി ഏറ്റെടുത്തു. നിലം ഉഴുന്നതിലും വിതയ്ക്കുന്നതിലും കൊയ്യുന്നതിലും അവൻ നേരിട്ട് ഇടപെട്ടു. തുടർന്ന് അക്കാലത്തെ കൃഷിരീതിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഹെൻറി കൂടുതൽ സമയം ചിലവഴിച്ചു. അമേരിക്കയിൽ കൃഷി യന്ത്രവൽക്കരിക്കുന്നതിൽ ഫോർഡിന് വലിയ പങ്കുണ്ട്. കൃഷിഭൂമിയിൽ യന്ത്രങ്ങൾ ഉപയോഗിക്കാൻ ഫോർഡ് കർഷകരെ പ്രേരിപ്പിച്ചു. നിലമുഴാനുള്ള ട്രാക്ടറും മറ്റും സ്വന്തം ഫാക്ടറിയിൽ വികസിപ്പിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് 1888 April 11 ഹെൻറി വിവാഹിതനായി. ക്ലാരയായിരുന്നു വധു. പുതുതായി പണിത വീട്ടിലാണ് ഹെൻറിയും ഭാര്യയും താമസിച്ചതും. യന്ത്രങ്ങളോടുള്ള താല്പര്യം അധികനാൾ അടക്കി വയ്ക്കാൻ ഹെൻറിക്ക് സാധിച്ചില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർ നിർമ്മാണത്തെക്കുറിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. ഇത്തരം വാർത്തകൾ ഹെൻറി ആവേശത്തോടുകൂടി വായിച്ചു. യന്ത്രങ്ങളുമായി കൂടുതൽ ഇടപഴകാൻ താമസം ഡിട്രോയിലേറ്റിക്ക് മാറ്റുന്നതാണ് നല്ലതെന്ന് ഹെൻറിക്ക് തോന്നി. അദ്ദേഹം ഭാര്യയുമായി ഇക്കാര്യം ആലോചിച്ചു. ഗ്രാമത്തിലെ വീടുപേക്ഷിക്കാൻ ക്ലാരയ്ക്കെന്നാൽ മനസ്സുണ്ടായിരുന്നില്ല. സ്വന്തം വീട് വിട്ട് നഗരത്തിൽ പോയി വാടക വീട്ടിൽ താമസിക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ് ക്ലാര ആലോചിച്ചത്. കുതിരയില്ലാതെ വണ്ടി ഒരെണ്ണം ഉണ്ടാക്കണം, ഹെൻറി പറഞ്ഞു. തുടർന്ന് ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കിയ ശേഷം ഹെൻറി ഡിട്രോയിറ്റിലേക്ക് താമസവും മാറ്റി. ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ എഡിസന്റെ ഒരു കമ്പനി ഡിട്രോയിറ്റിലുണ്ടായിരുന്നു, എഡിസൺ ലൈറ്റിംഗ് കമ്പനി. അവിടെ ഹെൻറിക്ക് ജോലി ലഭിച്ചു. രാത്രിയിലായിരുന്നു ജോലി. ജോലിയിൽ സമർത്ഥനായിരുന്നു ഹെൻറി. 4 കൊണ്ട് അദ്ദേഹം കമ്പനിയിലെ ചീഫ് എഞ്ചിനീയറായി ഉയർന്നു. സ്വന്തമായി ഒരു കാർ നിർമ്മിക്കുക, ഊണിലും ഉറക്കത്തിലും ആ സ്വപ്നം ഹെൻറിയെ പിന്തുടർന്നു. ഒടുവിൽ അതിനായി പ്രവർത്തിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ജോലിക്ക് ശേഷമുള്ള സമയം ഫോർഡ് കാർ നിർമ്മിക്കാനായി നീക്കിവെച്ചു. വീടിനു പിന്നിലെ ഒരു ഷെഡ് പണിപ്പുരയാക്കി മാറ്റി. ശ്രമകരമായ ജോലിയായിരുന്നു കാർ നിർമ്മാണം. കാറിന്റെ ഓരോ ഭാഗവും സ്വയം നിർമ്മിക്കണം. നിർമ്മിച്ചു കഴിഞ്ഞ ശേഷം ഓരോ തവണയും പരിശോധിക്കണം. അടുത്ത ഭാഗവുമായി ഘടിപ്പിച്ച ശേഷം വീണ്ടും പരിശോധിക്കണം. പകൽ മുഴുവൻ കാർ നിർമ്മാണം, രാത്രി കമ്പനിയിലെ ജോലിയും. ഹെൻറി വിശ്രമമില്ലാതെ ജോലി ചെയ്തു. ജിം ബിഷപ്പ് എന്നൊരു സുഹൃത്ത് ഹെൻറിയെ സഹായിക്കാനുണ്ടായിരുന്നു. തിരക്ക് കൂടിയപ്പോൾ കമ്പനിയിലെ ജോലിയിൽ നിന്ന് ഹെൻറി വിട്ടുനിന്നു. പരിചയക്കാരൊക്കെ ഇതിന്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ 2 കഴിഞ്ഞ് ഹെൻറിയുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. അദ്ദേഹത്തിന്റെ കാറിന് ജീവൻ വച്ചു. കാർ എന്ന് അതിനെ വിളിക്കാമോ എന്ന സംശയമാണ്. ഹെൻറി തന്നെ അതിനെ ക്വാഡ്രി സൈക്കിൾ എന്നാണ് വിളിച്ചത്. 4 സൈക്കിൾ ചക്രങ്ങളിലായിരുന്നു ക്വാഡ്രി സൈക്കിൾ ഓടിയത്. ഒരു റബ്ബർ ബെൽറ്റ് കൊണ്ട് എഞ്ചിൻ പിൻചക്രങ്ങളിൽ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്നു. റബ്ബർ ടയറിട്ട ചക്രങ്ങളും സീറ്റുമൊഴികെ മറ്റെല്ലാ സാധനങ്ങളും ഹെൻറി സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. കുടുംബജീവിതം ഹെൻറിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകി. പിന്നീട് 1896 ജൂണിൽ ഹെൻറി കാർ ആദ്യമായി ഓടിക്കാൻ നിശ്ചയിച്ചതിന്റെ തലേദിവസം രാത്രി ഹെൻറിയും ജിം ബിഷപ്പും ഉറക്കമൊളിച്ചിരുന്ന് അധ്വാനിച്ചു. എന്തുവന്നാലും നാളെ കാർ ഓടിച്ചു നോക്കിയേ മതിയാകൂ, അവർ നിശ്ചയിച്ചു. പിറ്റേന്ന് പുലർച്ചെ മഴയായിരുന്നു. നേരം നന്നായി പുലരുന്നതുവരെയോ മഴ മാറുന്നതുവരെയോ കാത്തിരിക്കാനുള്ള ക്ഷമ ഇരുവർക്കും ഉണ്ടായിരുന്നില്ല. അവർ കാർ പുറത്തേക്കെടുക്കാൻ നോക്കി. സ്വന്തം പണിപ്പുരയുടെ ഭിത്തി പൊളിച്ചാണ് ഹെൻറി കാർ പുറത്തെത്തിച്ചത്. മഴയും കാറ്റും വകവയ്ക്കാതെ ഹെൻറി കാറിന്റെ സീറ്റിൽ കയറിയിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പടപട എന്ന ശബ്ദം. ഹെൻറി ഫോർഡിന് അത് മറക്കാനാവാത്ത നിമിഷമായിരുന്നു. കാർ ഓടി തുടങ്ങി. ഈ ശബ്ദവും ചീറ്റിലും കേട്ട് കാർ പോകുന്ന വഴിയൊക്കെ ആളുകൾ കൂടി. ചിലർക്ക് അത്ഭുതം, മറ്റു ചിലർക്ക് പേടി. ഒരു സ്റ്റീൽ ഫ്രെയിമിലാണ് ഹെൻറി ക്വാഡ്രി സൈക്കിൾ നിർമ്മിച്ചത്. തടി കൊണ്ടുള്ളതായിരുന്നു ഡാഷ്. സീറ്റിന് പച്ച തുണി കൊണ്ട് ഉറയുണ്ടാക്കിയിരുന്നു. ഡാഷിന് മുന്നിൽ ഒരു ഇലക്ട്രിക് ബെൽ വച്ചിരുന്നു. മുൻവശത്ത് അക്കാലത്ത് സൈക്കിളുകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു വിളക്കും. ചിലർ ഹെൻറിയുടെ കാർ നിർമ്മാണത്തെ അപ്പോഴും വിമർശിച്ചിരുന്നു. ഈ കാർ വിറ്റ പണം ഉണ്ടാക്കാനാവില്ലെന്നവർ പറഞ്ഞു. കാർ ഉണ്ടാക്കാനായി ഇത്രയും കാലം കളഞ്ഞ ഹെൻറിയെ മരമണ്ഠനെന്ന് വിളിച്ചു. ഹെൻറിയുടെ ആദ്യ കാർ അത്ര മെച്ചപ്പെട്ടതൊന്നും ആയിരുന്നില്ല. നിരപ്പായ സ്ഥലത്തുപോലും മണിക്കൂറിൽ 30 വേഗത്തിലധികം ഓടാൻ അതിന് പറ്റിയിരുന്നുമില്ല. പിന്നിലേക്ക് ആ കാർ ഓടില്ല, കയറ്റം കയറുകയുമില്ല.
മൂന്ന് വർഷം അങ്ങനെ പോയി. തന്റെ കാറിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് ഫോർഡ് നിശ്ചയിച്ചു. അതിന് പണം കണ്ടെത്താനായി ആദ്യ കാറ് $200 വിറ്റു. രണ്ടാമത് കാറിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാർ നിർമ്മിക്കാൻ തുടങ്ങിയ കാലത്ത് എഡിസൺ കമ്പനി ഫോർഡിന് ഉദ്യോഗ കയറ്റം വാഗ്ദാനം ചെയ്തു. ഡിട്രോയിറ്റ് പ്ലാന്റിൽ ജനറൽ മാനേജർ പദവിയാണ് കമ്പനി മുന്നോട്ട് വച്ചത്. പക്ഷേ പകരം ഹെൻറി കാറുകൾ നിർമ്മിക്കുന്ന പണി ഉപേക്ഷിക്കണം. ഹെൻറി ഒരു തീരുമാനമെടുക്കാനാവാതെ ബുദ്ധിമുട്ടി. എന്നാൽ കാർ നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ തന്നെ ഹെൻറി തീരുമാനിച്ചു. ഇതിനായി അന്നാട്ടുകാരായ ചില വ്യവസായികൾ കാർ നിർമ്മാണത്തിന് പണം നിക്ഷേപിക്കാമെന്ന വാഗ്ദാനവും ചെയ്തു. ഹെൻറി ഫോർഡ് കാർ നിർമ്മാണത്തിനായി ഒരു കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു. വില്യം മർഫി എന്ന തടി വ്യാപാരിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം വ്യാപാരികളിൽ നിന്ന് $200 ശേഖരിച്ചു. അതായിരുന്നു കമ്പനിയുടെ മൂലധനം. 1899 കമ്പനി നിലവിൽ വന്നു. ഹെൻറി ഫോർഡ് ഡിട്രോയിറ്റ് ഓട്ടോമൊബൈൽ കമ്പനി എന്നായിരുന്നു പേര്. ഫോർഡ് തന്നെയായിരുന്നു കമ്പനിയിലെ ചീഫ് എഞ്ചിനീയർ. പക്ഷേ ഒരു വർഷം മാത്രമേ കമ്പനി നിലനിന്നുള്ളൂ. കുറച്ചു കാറുകൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ കമ്പനി നഷ്ടത്തിലായി. നിക്ഷേപകരും ഹെൻറിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. കമ്പനിയിലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ ഫോർഡ് സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചുനിന്നു. പണം മുടക്കിയവർ കമ്പനി പൂട്ടി. സാധന സാമഗ്രികൾ കിട്ടിയ വിലയ്ക്ക് വിറ്റു. ഹെൻറി ഫോർഡിന്റെ ജീവിതത്തിൽ ഏറ്റവും ദുരിതം നിറഞ്ഞ നാളുകളായിരുന്നു അത്. ഉണ്ടായിരുന്ന ജോലി പോയി. വീട്ടുചെലവിന് പോലും പണമില്ലാതെയായി. പെട്ടെന്ന് തോറ്റുകൊടുക്കുന്ന മനസ്സായിരുന്നില്ല എന്നാൽ ഫോർഡിൻ്റെത്. പരാജയങ്ങളിൽ നിന്ന് വിജയിക്കാനുള്ള പുതിയ വഴികൾ അദ്ദേഹം പഠിച്ചു. പഴയ കമ്പനിയിലെ ചില നിക്ഷേപകരെ കൂട്ടുപിടിച്ച് ഫോർഡ് ഒരു പുതിയ കമ്പനി സ്ഥാപിച്ചു. പന്തയ കാറുകളായിരുന്നു പുതിയ കമ്പനിയുടെ ഉൽപ്പന്നം. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കാർ ഉണ്ടാക്കുക എന്ന ഫോർഡിന്റെ സ്വപ്നത്തിന് എതിരായിരുന്നു ഇത്. എങ്കിലും തൽക്കാലം അദ്ദേഹത്തിനതെ വഴിയുണ്ടായിരുന്നുള്ളൂ. 1902 ഡിട്രോയിറ്റിൽ കാറുകളുടെ ഒരു മത്സരയോട്ടം നടന്നു. ഫോർഡും മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. വിജയിച്ചാൽ തന്റെ പുതിയ കാറിന് ഒന്നാം തരം പരസ്യമാവും അതെന്ന് അദ്ദേഹം കരുതി. കോഫി ജിം എന്നറിയപ്പെട്ടിരുന്ന ഒരു കാപ്പി കച്ചവടക്കാരൻ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള കാർ നിർമ്മിക്കാൻ ഫോർഡിനെ സഹായിച്ചു. തുടർന്ന് ഫോർഡ് കാർ നിർമ്മിക്കുകയും മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു. എല്ലാവരും ഫോർഡിനെ അഭിനന്ദനം കൊണ്ട് മൂടി. കാർ പ്രേമികളുടെ എല്ലാം ശ്രദ്ധ ഫോർഡിലേക്ക് തിരിഞ്ഞു. ഫോട്ടോഗ്രാഫർമാരും പത്രക്കാരും ഫോർഡിന്റെ പിന്നാലെ നടന്നു. ഫോർഡിന്റെ വിജയത്തിന് സാക്ഷിയായി ടോം കൂപ്പർ എന്ന സൈക്കിൾ ചാമ്പ്യനും ഉണ്ടായിരുന്നു. തുടർന്ന് അദ്ദേഹവുമായി ചേർന്ന് ഫോർഡ് രണ്ട് പന്തയ കാറുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. 80 കുതിരശക്തിയുള്ള എഞ്ചിനുകളാണ് പുതിയ കാറുകളിൽ പിടിപ്പിച്ചത്. അന്നുവരെ ആരും അത്രയും ശക്തിയുള്ള എഞ്ചിനുകൾ കാറുകളിൽ ഉപയോഗിച്ചിരുന്നില്ല. ഒരു കാറിന് 999 എന്നും മറ്റേതിന് ആരോ എന്നുമാണ് ഫോർഡ് പേരിട്ടത്. ഇതിൽ 999 ഒരു മത്സരത്തിൽ വിജയിച്ചതോടുകൂടി ഫോർഡിന്റെ വിജയങ്ങൾ ആരംഭിക്കുകയായിരുന്നു. കൽക്കരി വ്യാപാരി അലക്സാണ്ടർ മാൽക്കംസൺ ആയിരുന്നു പുതിയ കമ്പനി രൂപീകരിക്കാൻ ഫോർഡിനെ സഹായിച്ചത്. ഫോർഡിന്റെ കഴിവുകളിൽ മാൽക്കംസൺ വിശ്വസിച്ചു. 1903 ജൂൺ 16 പുതിയ കമ്പനി രൂപമെടുത്തു. ഫോർഡ് മോട്ടോർ കമ്പനി. മാൽക്കംസൺ ആയിരുന്നു പ്രസിഡന്റ്. ഹെൻറി ഫോർഡ് വൈസ് പ്രസിഡന്റും. ഒരു മരപ്പണിശാല ഫോർഡ് കാർ നിർമ്മാണശാലയാക്കി മാറ്റി. മണിക്കൂറിൽ 46 കിലോമീറ്റർ വേഗമുള്ള കാറുകൾ നിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. എഞ്ചിന് 8 കുതിരശക്തി മതിയെന്നും നിശ്ചയിച്ചു. കാറിന്റെ ഘടകങ്ങളെല്ലാം രൂപപ്പെടുത്തിയത് ഫോർഡ് തന്നെയായിരുന്നു. ആദ്യ വർഷം 600 കാറുകൾ ഫോർഡ് കമ്പനി പുറത്തിറക്കി. ആ കാറുകൾ പല സ്ഥലങ്ങളിലേക്കും അയച്ചു കൊടുത്തു. പത്രങ്ങളിൽ അവയെപ്പറ്റി ലേഖനങ്ങളും വന്നു. മെല്ലെ വിദേശങ്ങളിൽ നിന്ന് കമ്പനിക്ക് ഓർഡറുകൾ വരാനും തുടങ്ങി. ഫോർഡ് കാറുകളുടെ വിൽപ്പന അവകാശത്തിനായി പലരും മുന്നോട്ട് വന്നു. ബ്രിട്ടനിൽ 5 ഫോർഡ് കാറുകളുടെ വിൽപ്പന അവകാശം ഒരാൾ സ്വന്തമാക്കി. കാനഡ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും ധാരാളം ആവശ്യക്കാരുണ്ടായി. 1904 കാനഡയിൽ ഫോർഡ് മോട്ടോർ കമ്പനി ഒരു ശാഖയും തുടങ്ങി. മോഡൽ എ, മോഡൽ ബി, CFKNR തുടങ്ങി 19 തരം കാറുകൾ കമ്പനി ഇക്കാലത്ത് പുറത്തിറക്കി. കമ്പനി മെച്ചപ്പെട്ടപ്പോൾ ഫോർഡ് പഴയ സ്വപ്നത്തിലേക്ക് തിരിച്ചു വന്നു. സാധാരണക്കാരൻ്റെ കാർ ഉണ്ടാക്കാൻ ശ്രമം തുടങ്ങി. കുറഞ്ഞ വിലയ്ക്ക് 10,000 കാറുകൾ വിൽക്കുമെന്ന് ഫോർഡ് പ്രഖ്യാപിച്ചു. എന്നാൽ കമ്പനിയുടെ ബോർഡ് അംഗങ്ങളോട് ആലോചിക്കാതെയായിരുന്നു ഈ പ്രഖ്യാപനം. ഇത് അവരുടെ എതിർപ്പിനും കാരണമായി. എന്നാൽ ഇവിടെ ഫോർഡിനായിരുന്നു വിജയം.
മാൽക്കംസൺ ഉൾപ്പെടെ തനിക്കെതിരെ നിന്നവരെയെല്ലാം ഫോർഡ് പുറത്താക്കി. കമ്പനിയുടെ 58% ഓഹരികളും സ്വന്തമാക്കി. അതോടെ കമ്പനിയുടെ ആധിപത്യം പൂർണ്ണമായും ഫോർഡിനായി. സാധാരണക്കാരന്റെ കാർ എന്ന ലക്ഷ്യത്തിലേക്കുള്ള വഴിയിലെ പ്രധാന നാഴികക്കല്ലായിരുന്നു അത്. അതിനുശേഷം ഫോർഡ് തന്റെ സ്വപ്നങ്ങൾ ഓരോന്നും നടപ്പാക്കി തുടങ്ങി. എല്ലാ ഭാഗങ്ങളും തന്റെ കമ്പനിയിൽ തന്നെ നിർമ്മിച്ച് കാറ് പുറത്തിറക്കുകയാണ് ഫോർഡ് ആദ്യം ചെയ്തത്. നേരത്തെ മറ്റ് ഓഹരി ഉടമകളുടെ എതിർപ്പ് കാരണമാണ് ഇത് നടക്കാതിരുന്നത്. സാധാരണക്കാരന്റെ കാർ നിർമ്മിക്കാനായിരുന്നു പിന്നീട് ഫോർഡിന്റെ ശ്രമം. ആവർത്തിച്ചുള്ള പരിശോധനകൾക്കും പരീക്ഷണങ്ങൾക്കും ഒടുവിൽ ഫോർഡിന്റെ സ്വപ്നകാർ തയ്യാറായി. അതാണ് മോഡൽ ടി. 1908 മാധ്യമങ്ങളിൽ മോഡൽ ടിയുടെ പരസ്യങ്ങളും വാർത്തകളുമൊക്കെ പ്രത്യക്ഷപ്പെട്ടു. തൊട്ടു പിന്നാലെ ആ അത്ഭുത തകാർ കച്ചവടത്തിനെത്തി. പെട്ടെന്ന് തന്നെ മോഡൽ ടി ധാരാളം വിറ്റഴിഞ്ഞു. അമേരിക്കയിലെ എല്ലാ നഗരങ്ങളിലും ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലും ഫോർഡിന്റേത് മാത്രമായ ഷോറൂമുകളും തുറന്നു. 1910 ജപ്പാനിലും സ്പെയിനിലും ഫോർഡിന്റെ പ്രവർത്തനം വ്യാപിച്ചു. 1911 ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ പുതിയൊരു ഫാക്ടറിയും തുടർന്നു. പിന്നീടുള്ള വളർച്ച അമ്പരപ്പിക്കുന്നതായിരുന്നു. ഫോർഡ് ലോകത്തിലെ ഏറ്റവും മികച്ച കാർ വ്യവസായിയായി തീർന്നു. സാങ്കേതിക വിദ്യയും കച്ചവട തന്ത്രവും സമർത്ഥമായി കൂട്ടിച്ചേർത്തതാണ് ഫോർഡിന്റെ വിജയം. വാങ്ങുന്നയാളുടെ ആവശ്യം എന്താണെന്ന് ഫോർഡിന് നന്നായി അറിയാമായിരുന്നു. സാധാരണക്കാരെ ആകർഷിക്കുന്ന പരസ്യ തന്ത്രങ്ങളും ഫോർഡ് ഉപയോഗിച്ചു. ഒപ്പം ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയ്ക്കും പ്രാധാന്യം നൽകി. വ്യവസായ രംഗത്ത് ശ്രദ്ധേയമായ ധാരാളം പരിഷ്കാരങ്ങൾ ഫോർഡ് കൊണ്ടുവന്നു. കാർ നിർമ്മാണത്തിൽ അസംബ്ലി ലൈൻ എന്ന പ്രവർത്തന രീതി നടപ്പിലാക്കിയതും ഫോർഡാണ്. കാറിന്റെ ഓരോ ഭാഗവും വേറെ വേറെ നിർമ്മിച്ച ശേഷം വിവിധ ഘട്ടങ്ങളിലായി ഘടിപ്പിച്ചു ചേർക്കുകയാണ് അസംബ്ലി ലൈൻ രീതിയിൽ ചെയ്യുക. തുടക്കത്തിൽ അസ്ഥികൂടം മാത്രമായി കാർ കൺവെയർ ബെൽറ്റ് എന്ന സൂത്രത്തിലൂടെ സഞ്ചാരം തുടങ്ങുന്നു. പല സ്ഥലങ്ങളിൽ നിന്നായി ഭാഗങ്ങൾ ഒത്തുചേർന്ന് യാത്ര പൂർത്തിയാകുമ്പോൾ മുഴുവൻ കാറാകും. ഓരോ ജോലിക്കാരനും അവനവന്റെ പ്രത്യേക ജോലി മാത്രം ചെയ്താൽ മതി. പ്രശസ്തിയോടൊപ്പം മോഡൽ ടിക്ക് ധാരാളം വിമർശനങ്ങളും നേരിടേണ്ടി വന്നിരുന്നു. വിമർശകരുടെ വായടയ്ക്കാൻ ഫോർഡ് ഒരു കാറോട്ട മത്സരം നടത്തി. 4000 മൈലോളമായിരുന്നു പന്തയച്ചിന് നിശ്ചയിച്ച ദൂരം. വിജയം മോഡൽ ടി കാറിനായിരുന്നു. അതോടെ മോഡൽ ടിയുടെ കരുത്ത് എല്ലാവർക്കും ബോധ്യമായി. ഹെൻറി ഫോർഡ് വെറുമൊരു വ്യവസായി മാത്രമായിരുന്നില്ല, ഒരു വലിയ മനുഷ്യസ്നേഹിയുമായിരുന്നു. അമേരിക്കയിൽ തന്നെ ഏറ്റവും അധികം ശമ്പളം ലഭിക്കുന്ന തൊഴിലാളികൾ ഫോർഡ് കമ്പനിയിലായിരുന്നു. അക്കാലത്ത് 9 മണിക്കൂർ ജോലിക്ക് ലഭിച്ചിരുന്ന ശരാശരി ശമ്പളം $2.34 ആയിരുന്നു. ഫോർഡ് ഇത് ഇരട്ടിയാക്കി. ജോലി സമയം കുറച്ച് 8 മണിക്കൂറാക്കുകയും ചെയ്തു. പക്ഷേ ഈ പരിഷ്കാരങ്ങളൊന്നും അന്നത്തെ വ്യവസായികൾ മറ്റും വിമർശിച്ചു. മറ്റു കമ്പനികൾക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു ഫോർഡ് ചെയ്തത്. പക്ഷേ എതിർപ്പുകളെല്ലാം ഫോർഡ് അവഗണിച്ചതേയുള്ളൂ. മാത്രമല്ല, നാളുകൾക്ക് ശേഷം ദിവസം $10 വേതന നിരക്ക് വീണ്ടും പരിഷ്കരിക്കുകയും ചെയ്തു. തന്റെ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ബോണസായി നൽകാൻ $1,00,000 നീക്കിവയ്ക്കുകയും ചെയ്തു. കാർ നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ഫോർഡിന് താല്പര്യമുണ്ടായില്ല. മറ്റു വ്യവസായങ്ങളിലേക്കും അദ്ദേഹം ശ്രദ്ധ തിരിച്ചു. ജലവൈദ്യുത പദ്ധതി നടത്താൻ ശ്രമിച്ചുവെങ്കിലും അത് വിജയം കണ്ടില്ല. പിന്നീടൊരു വിമാന നിർമ്മാണ കമ്പനി തുടങ്ങി. കാർ നിർമ്മാണ രംഗത്തെ ഇതിഹാസം എന്ന് വിളിക്കാവുന്ന ഹെൻറി ഫോർഡ് 1947 April 7 അന്തരിച്ചു. 83rd വയസ്സിലായിരുന്നു അന്ത്യം. ഹെൻറി ഫോർഡ് 2nd നേതൃത്വത്തിൽ ഫോർഡ് മോട്ടോർ കമ്പനി അമ്പരപ്പിക്കുന്ന വളർച്ചയാണ് നേടിയത്. ലോകത്തിന്റെ മിക്ക ഭാഗങ്ങളിലും സ്ഥാപനങ്ങൾ തുറക്കാൻ അവർക്ക് സാധിച്ചു. ലോകത്തെ സുഖയാത്ര ചെയ്യാൻ സഹായിച്ചതിൽ ഹെൻറി ഫോർഡിനും ഫോർഡ് മോട്ടോർ കമ്പനിക്കുമുള്ള സ്ഥാനം മറ്റാർക്കും അവകാശപ്പെടാനാവാത്തതാണ്.